നമസ്കാരം. നിയന്ത്രണ രേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കരൾ രോഗം കേരളത്തെ അല്പം പേടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. വസ്തുതകളെക്കാൾ ഏറെ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും പ്രചരിക്കുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ താരങ്ങളടക്കം അകാലത്തിൽ കടന്നുപോയത് കരൾ രോഗം കാരണമാണ് എന്നത് ജാഗ്രത കൂട്ടേണ്ട ആവശ്യകത കൂടി ഓർമ്മിപ്പിക്കുന്നു. നിയന്ത്രണ രേഖ ഇന്ന് ഈ സാഹചര്യത്തിൻ്റെ യാഥാർത്ഥ്യം തേടുകയാണ്. കേരളത്തിൽ കരൾ രോഗത്തെ ആരൊക്കെ പേടിക്കണം? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ എസ് ബാബു, പ്രമുഖ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി ജെ ജോൺ, ലേക് ഷോർ ആശുപത്രിയുടെ മെഡിക്കൽ ഡയറക്ടറും ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, ഡോക്ടർ റോണി ഡേവിഡ്, ഒപ്പം പ്രേക്ഷകരും നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. ആദ്യം ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ, എന്താണ് കരൾ രോഗം? കരൾ രോഗം നമ്മളോടൊപ്പം എന്നെന്നും എക്കാലും ഉണ്ടായിരുന്നു. കരളിനെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ വരും. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഫാറ്റി ലിവറും സിറോസിസ് എന്ന് പറയുന്ന ഗൗരവമായ കരൾ രോഗത്തെ പറ്റിയാണ്. കരൾ നോർമൽ സ്റ്റേജിൽ നിന്ന് ആദ്യമായിട്ട് ഒരു രോഗാവസ്ഥയിലേക്ക് പോകുന്നതിനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ക്രോണിക് ലിവർ ഡിസീസിൻ്റെ കാറ്റഗറിയിലെ ആദ്യത്തെ നോർമൽ ലിവർ, അത് കഴിഞ്ഞിട്ട് ഫാറ്റി ലിവർ, അതായത് ലിവറിൽ ഫാറ്റ് അടിഞ്ഞു കൂടുന്നു. നമ്മളിപ്പം ഫാറ്റി ലിവറിനെ പറ്റി വലിയൊരു ഭീതി വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾക്ക് ശേഷം. നമ്മളൊരു 30 വയസ്സിന് ശേഷം ഒരു അൾട്രാസൗണ്ട് ചെയ്യാൻ പോയാൽ 90% ആൾക്കാർക്കും നമ്മൾ ഫാറ്റി ലിവർ എന്ന് അൾട്രാസൗണ്ടിൽ കാണാം. പക്ഷേ ഈ ഫാറ്റി ലിവർ നമ്മൾ എഴുതി കിട്ടിയാൽ നമ്മൾ ഉടനെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കണം. ആ ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഫാറ്റി ലിവർ ഡിസീസ് ആവുന്നുള്ളൂ. ആ സമയത്തേ നമ്മൾ ചികിത്സ ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ വളരെയധികം ആൾക്കാരെ ചികിത്സിക്കേണ്ടി വരും. ഫാറ്റി ലിവർ ഉണ്ട്, ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ അബ്നോർമാലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയും. ഫാറ്റി ലിവർ ആയി എന്ന് നമ്മൾ പറയുന്നു, എൻസൈംസ് കൂടി നിങ്ങൾ നിർത്തണം മദ്യം എന്ന് പറഞ്ഞ് നിർത്തുന്ന ആൾക്കാർക്ക് അത് തന്നെ റിവേഴ്സ് ചെയ്യും. ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല, ഒരു 6 ആഴ്ച കൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യും. തുടർന്നുകൊണ്ടിരുന്നാൽ അവർ അടുത്ത സ്റ്റേജിലേക്ക് പോയി, ഫൈബ്രോസിസ് എന്ന് പറയും. ഹെപ്പറ്റോളജിസ്റ്റ് ലോകം മുഴുവൻ ഇപ്പം നോക്കുന്ന ഒരു പ്രത്യേക കാര്യം ഈ ഫാറ്റി ലിവർ എങ്ങനെ അല്ലെങ്കിൽ ഫൈബ്രോസിസ് എങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്നാണ്. അതിന് ഒരു ചില സാധ്യതകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഫൈബ്രോസിസും കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ മദ്യപാനമോ കാര്യങ്ങളോ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സിറോസിസിലെത്തി, അത് ലിവറിൻ്റെ ഷേപ്പ് തന്നെ മാറി നോഡ്യൂൾസായി, ചിലപ്പോൾ ലിവർ വലുതാകും, പിന്നീട് ചുരുങ്ങി ചുരുങ്ങി വരുന്നു. ആ സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ അത് റിവേഴ്സ് ചെയ്യാൻ വൈദ്യശാസ്ത്രം വളർന്നിട്ടില്ല, ഫൈബ്രോസിസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അത് വിജയിച്ചാൽ ഒരുപക്ഷെ നമ്മൾ സിറോസിലേക്ക് കടക്കും. ഇപ്പോൾ ഇത് ഏത് സ്റ്റേജ് നമ്മൾ കണ്ടുപിടിക്കുന്നോ ആ സ്റ്റേജ് വെച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. സിറോസിസ് ക്യൂർ ചെയ്യാൻ പറ്റില്ല, അതിന് ഒത്തിരി കോംപ്ലിക്കേഷൻസ് വരും. നിയന്ത്രിക്കാം. നമ്മൾ സിറോസ് ഉള്ള ഒരാളോട് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ, പക്ഷേ സിറോസ് ഉള്ള ഒരാളിൻ്റെ ജീവിത ദൈർഘ്യം കുറഞ്ഞു, ലൈഫ് എക്സ്പെക്റ്റൻസി കുറഞ്ഞു. സിറോസ് വന്നാലും വളരെ വർഷങ്ങളിലേക്ക് നമ്മളത് അറിയണമെന്നില്ല. നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കിക്കൊണ്ട് മാത്രം ലിവർ സിറോസ് കണ്ടുപിടിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അതിന് തകരാറുകൾ വന്നാണ് ജോണ്ടിസ് വരാം, കാലിന് നീര് വരാം, വയറ്റിൽ വെള്ളം കെട്ടി, മഹോദരം എന്ന് പറയും, അസൈറ്റിസ് എന്ന് പറയും, മഹോദരം വരാം, രക്തക്കുഴൽ അകത്ത് പ്രഷർ കൂടിയിട്ട് തടിച്ചു വന്ന്, അന്നനാളത്തിലും ആമാശയത്തിലും രക്തക്കുഴൽ ആവശ്യമില്ലാതെ തടിച്ചു വന്ന്, അല്ലാതെ പൊട്ടിയിട്ട് രക്തം ഛർദ്ദിക്കാം, എൻസെഫലോപ്പതി ഓർമ്മക്കുറവ് വന്നിട്ട് കോമയിൽ പോകാം. ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും, ചിലപ്പോൾ ഒരാൾ രക്തം ഛർദ്ദിച്ച് വരുമ്പോഴായിരിക്കും ഇദ്ദേഹത്തിന് ലിവർ സിറോസ് ഉണ്ടായിരുന്നുള്ളോ എന്ന് കണ്ടു. അല്പം പോലും ജീവിതത്തിൽ ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് വരെ ലിവർ സിറോസസ് വരുന്നു എന്ന് പറയുമ്പോൾ പോലും സമൂഹത്തിലുണ്ടാകുന്ന ചർച്ചകൾ പലപ്പോഴും ലിവർ സിറോസസും അല്ലെങ്കിൽ കരൾ രോഗവും മദ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് ശാസ്ത്രീയമായി എത്രത്തോളം ശരിയാണ്? ഷാനി, ഞാനീ പറയുന്ന ഒരു പക്ഷേ വലിയ അതിശയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 35 വർഷത്തോളമായിട്ട് ലിവർ ഡിസീസ് ഉള്ള രോഗികളെ കണ്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഏറ്റവും മദ്യപാനം കൂടിയൊരു സംസ്ഥാനമാണെന്നാണ് വെപ്പ്. ഇവിടെ തന്നെ നമുക്ക് വരുന്ന ലിവർ സിറോസിൽ 50% താഴെയുള്ളൂ മദ്യപാനം കൊണ്ടുള്ള ലിവർ സിറോസിസ്. ബാക്കി നമ്മളിൽ ഒരു 40% ആൾക്കാർക്കും ഇതൊരു കാരണവുമില്ലാതെ വരുന്നതാണ്. അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് നമ്മൾ പറയും. അതിൽ പ്രധാനമാണ് ഡയബറ്റീസ്, അതിനുശേഷം ഒബീസിറ്റി, സെഡൻട്രി പറഞ്ഞു. നമ്മൾ ഒരു എക്സസൈസ് ഇല്ല, പ്രത്യേകം നമ്മൾ സ്ത്രീകൾക്ക് പലർക്കും കാണുന്നത് നമ്മുടെ വീട്ടമ്മമാരൊക്കെ സെഡൻട്രി ലൈഫാണ് അവർ. അപ്പോൾ നമ്മുടെ ഈ ചർച്ച ഇന്ന് വളരെ ഉപകാരപ്രദമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ വന്നത് തന്നെ. ഒരു മെസ്സേജ് സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കണം. ഈ സിറോസിസ് കേട്ട് നമ്മൾ എല്ലാം മദ്യപാനമാണെന്ന് വിചാരിക്കരുത്. തീർച്ചയായും അത് തന്നെയാണ് പ്രധാനം. ഡോക്ടർ കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു കുറിപ്പ് കൂടിയാണ് ഈ ചർച്ചയ്ക്ക് പ്രചോദനമായത്. വരുത്തി വെച്ചതാണ് എന്നൊരു തോന്നൽ,
ഇത് വരുത്തി വെച്ചതാണ്, ഒന്നുകിൽ ജീവിതശൈലി കൊണ്ട് അല്ലെങ്കിൽ നിരന്തരമായ മദ്യപാനം കൊണ്ട് വരുത്തി വെച്ചതാണ് എന്നുള്ളത് കരൾ രോഗം ചികിത്സിക്കാനും ശരിയായ രീതിയിൽ അതിനെ കാണാനും ജീവിതം പിടിച്ചു നിർത്താനും കഴിയാത്ത അവസ്ഥയെ ഡോക്ടർ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഡോക്ടർ ഫിലിപ്പ് ഗസ്റ്റിന് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യം പറഞ്ഞു, ജീവിതശൈലി. ഈ ജീവിതശൈലിയുടെ ഭാഗം തന്നെയാണ് മദ്യപാനം. അപ്പോൾ ജീവിതശൈലി എന്നുള്ളൊരു വിശാലമായിട്ടുള്ളൊരു ഒരു കള്ളിയിലേക്ക് നമ്മൾ കരൾ രോഗങ്ങൾ ഒതുക്കി കഴിഞ്ഞാൽ ഭൂരിപക്ഷവും ജീവിതശൈലിയുടെ പ്രശ്നം കൊണ്ടാണ്. രോഗം വന്നു കഴിഞ്ഞാൽ ജീവിതശൈലി മാറ്റണം. ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് പലതും എൻ്റെ കാഴ്ചപ്പാടിൽ പെരുമാറ്റ വൈകല്യം തന്നെയാണ്. ഇപ്പോൾ പ്രമേഹമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ മധുരം കഴിക്കുക, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കുക, നിയന്ത്രണങ്ങൾ പാലിക്കാതിരിക്കുക, അതും ജീവിതശൈലിയുടെ പ്രശ്നമാണ്, അത് പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണ്. വ്യക്തികൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാനിങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോവാണ്, എൻ്റെ ജീവിതശൈലി മാറ്റണം എന്നുള്ളൊരു ദൃഢനിശ്ചയം വരണ്ടേ, സ്വയം തീരുമാനിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഈ ഉറ്റവരും ഉടയവരും തക്ക സമയത്ത് അത് മനസ്സിലാക്കിയിട്ടുള്ള പ്രേരണ ചെലുത്തുക എന്നുള്ളത്. ഭക്ഷണ രീതികളുടെ പ്രത്യേകത കൊണ്ട് ഒരാൾ കരൾ രോഗത്തിലേക്ക് പോകുന്നു, രക്തം ഛർദ്ദിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പം സ്നേഹപൂർവമായ പ്രേരണ കൊണ്ട് ഏതാണ്ട് നിർബന്ധം ചെലുത്തി തന്നെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താനും ഇതിനുള്ള പ്രതിവിധികൾ എടുക്കാനും പ്രേരിപ്പിക്കേണ്ട ഒരു ഇത് ഒരു ഒരു ഘടകമുണ്ട്. ഡോക്ടർ റോണി, അങ്ങനെ ആണ് എന്ന മട്ടിലാണ് അന്ന് ശ്രീ രാജേഷ് പിള്ളയുടെ ദൗർഭാഗ്യകരമായ മരണത്തെ തുടർന്ന് ജീവിതശൈലിയായിരുന്നു പ്രശ്നം എന്ന മട്ടിൽ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരികയും പിന്നീട് അത് വലുതായി വലുതായി താങ്കൾ ശക്തമായി വിമർശിച്ച 30 ക്യാൻ പെപ്സി വരെ ഒരു ദിവസം കഴിച്ചു എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ പ്രചാരണങ്ങൾ പോയത്. ഈ ലിവർ സിറോസിസുമായി ബന്ധപ്പെട്ട സമൂഹത്തിൽ ഇത്രമാത്രം തെറ്റിദ്ധാരണകളും ധാരണകളും വ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? രാശാന്റെ കേസിൽ നമ്മളങ്ങനെ പലർക്കും ഒരു മിഥ്യാധാരണ വരാനുള്ള കാരണം രാശാന്റെ ശരീരഘടനയാണ്. രാശാന്റെ ശരീരഘടന, രാശാന്റെ ഏകദേശം ഒരു 137 കിലോ ഉള്ള ഒരാളായിരുന്നു 2014 സമയത്ത്. പുള്ളി ആദ്യമായിട്ട് പുള്ളിക്ക് ഇതിൻ്റെ പ്രോബ്ലം വരുന്നത് സാറിനറിയാം, ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടിൻ്റെ കുറവുകൊണ്ടാണ് പുള്ളിക്ക് ആദ്യമായിട്ട് ഈ അസുഖം നമ്മൾ അതിവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമ്മൾ ഫർദർ അൾട്രാസൗണ്ട് സ്കാൻ വഴിയും പല പല സ്കാനുകൾ വഴിയും നമുക്ക് മനസ്സിലായി ക്രോണിക് ലിവർ ഡിസീസിൻ്റെ തുടക്കമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ പിന്നെ രാശൻ്റെ അടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ കുറയ്ക്കാൻ പറഞ്ഞു, പുള്ളി ഏകദേശം 10-20 കിലോ പുള്ളി കുറച്ചു. പക്ഷെ അത് കുറച്ച സമയം കൂടുതലായിപ്പോയി. ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിനകത്തായിരുന്നു അത് പറഞ്ഞിരുന്നത്. അപ്പോഴേക്കും പിന്നെ പുള്ളിയുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസും പുള്ളിയുടെ ജീവിത ചെലവുകളും അല്ലെങ്കിൽ പുള്ളിയുടെ കുടുംബം നടന്നു പോകാനുള്ള കാര്യങ്ങളും കൊണ്ട് പുള്ളി അടുത്ത പടം കമ്മിറ്റായി. അപ്പോൾ പടം കമ്മിറ്റായ സമയം, അതല്ലെങ്കിൽ എൻ്റെ പ്രീ പ്രൊഡക്ഷൻ ടൈമിലും പുള്ളിയുടെ ഞങ്ങളെപ്പോലെ എന്നെപ്പോലെ തന്നെ 8-10 സുഹൃത്തുക്കൾ പുള്ളിയോടൊപ്പം എപ്പോഴും ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ സാറ് പറഞ്ഞപോലെ തന്നെ പലപ്പോഴും ഈ പറഞ്ഞപോലെ തന്നെ നമ്മൾ പുള്ളിയെ ഫോഴ്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ചേട്ടാ നമുക്ക് ഇന്ന ദിവസം നമുക്കൊരു അൾട്രാസൗണ്ട് സ്കാൻ പറഞ്ഞിരുന്നു. ഈ ക്രിയേറ്റീവായുള്ള കാര്യങ്ങളാണ് രാശാന്റെ താല്പര്യം കൂടുതൽ. അപ്പോൾ പുള്ളി അതിൻ്റെ പുറകെ പോവുകയും പിന്നെ ഫെബ്രുവരി 26 വേട്ട റിലീസ് ചെയ്തത്. അപ്പോൾ ഫെബ്രുവരി 20 ഞാൻ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഡിസ്കസ് ചെയ്യായിരുന്നു. 20 പുള്ളിക്ക് സെല്ലൈറ്റിസ് എന്ന് വെച്ചാൽ പുള്ളിക്ക് ചെറുതായിട്ട് ഒരു പഴുപ്പ് പോലെ എന്ന് വെച്ചാൽ ഈ ലിവർ ഡിസീസിൻ്റെ എക്സ്ട്രീം സ്റ്റേജസിൽ നമ്മൾ ഇമ്മ്യൂണോ കോംപ്രമൈസ് വന്നു, പ്രതിരോധ ശക്തി കുറയും. അപ്പോൾ കുറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്ക് ചെറിയ ചെറിയ വ്രണങ്ങൾ വന്നു. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പുള്ളി അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇല്ല അത് മിക്സിംഗ് കഴിഞ്ഞ് വന്ന്, വേട്ടയുടെ മിക്സിംഗ് കഴിഞ്ഞ് വന്ന് ഞാൻ അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞ് പുള്ളി ഇവിടുന്ന് ട്രിവാൻഡ്രം പോകുമായിരുന്നു. എന്നപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് പുള്ളിക്ക് വീണ്ടും റെസ്റ്റ് ഇല്ല. അപ്പോൾ ഫുൾ പുള്ളിക്ക് പീഡലടിയും, എന്ന് വെച്ചാൽ കാലിൽ അമിതമായിട്ട് നീര് കെട്ടി പുള്ളി കാല് പൊക്കി വെച്ച് റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് ഈ മനുഷ്യൻ ഈ വേട്ടയുടെ ഈ മറ്റേ വർക്കുകൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുമായിട്ട് പുള്ളി വളരെ ലൈവായിട്ട് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ 25 ആയിക്കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ മെഡിക്കേഷനും ഇടയ്ക്ക് 1-2 എണ്ണം തെറ്റിച്ചിട്ടുണ്ട്. റെസ്റ്റ് ഇല്ലായ്മയും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ പുള്ളി കൊളാപ്സ് ആവുമായിരുന്നു. അപ്പോൾ 30 പെപ്സി കുടിച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു അല്ലെന്നുണ്ട്. പുള്ളി ഭക്ഷണപ്രിയനായിരുന്നു, അതിപ്പോഴല്ല, മേ ബി പുള്ളി 2006 അല്ലെങ്കിൽ 12 പുള്ളി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളായിരുന്നു, ഭയങ്കര മധുരപ്രിയനായിരുന്നു. അപ്പോൾ അത് പിന്നെ ബേസിക്കലി പുള്ളിയുടെ അമ്മ മരിച്ചതും 2002 മരിച്ചതും സിറോസിസ് വഴി തന്നെയാണ്. പക്ഷേ അന്ന് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ മെഡിക്കൽ സയൻസ് അത്രമാത്രം പുരോഗമിക്കാത്തതുകൊണ്ട് അത് പ്രോപ്പറായിട്ടൊന്നും ഡയഗ്നോസ് ചെയ്തില്ല. സോ മെനി പേഴ്സൺസ് ടോൾഡ് ദാറ്റ് രാജേഷ് പിള്ളയെ ഡയറ്റ് ബിക്കോസ് ഓഫ് കൺസ്യൂമിങ് 25-30 പെപ്സീസ് എന്ന് പറയുന്നൊരു കാര്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് ലോജിക്കിന് നിരക്കാത്തൊരു കാര്യമായിരുന്നു പറയും. കാരണം നമുക്ക് ആരൊക്കെയാണ് മനസ്സിലാവും, ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ 250 ml × 30 കംസ് അറൗണ്ട് 7500 ml ഓഫ് പെപ്സി. ഒരാൾക്ക് 1.5 ലിറ്റർ വെള്ളം കുടിക്കുന്ന എത്ര പേരുണ്ടാവും? കുറേയെല്ലാം ജനറ്റിക്കാണ്. നമ്മൾ കോ ഫാക്ടേഴ്സ്, എൻവിറോൺമെൻ്റൽ ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ പറയുന്ന ഈ ജങ്ക് ഫുഡിൻ്റെ കാര്യം, അത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു പ്രവണതയാണ്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ഇപ്പോൾ മാധ്യമങ്ങളിലടക്കം കരൾ മാറ്റ ശസ്ത്രക്രിയയ്ക്കും കരൾ രോഗത്തിൻ്റെ ചികിത്സയ്ക്കും വരുന്ന വലിയ ചെലവ് ഒരു വലിയ പ്രശ്നമായി കുടുംബങ്ങളെ തകർത്ത് കളയുന്ന, ഒരുപാട് പേർ കൈപിടിച്ചു നിന്നാൽ മാത്രം ചികിത്സയുമായി മുന്നോട്ട് പോകാനൊക്കെ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. നിങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ടല്ലോ കരൾ രോഗവുമായി കേരളം എത്രമാത്രം വലിയ പോരാട്ടത്തിലാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്?
കരൾ രോഗം ബാധിച്ചതിലൊരു 20% പോലും ട്രാൻസ്പ്ലാന്റ് നടക്കുന്നില്ല. അപ്പോൾ സാമ്പത്തിക പ്രശ്നം തന്നെയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ വളരെ കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ ചിലവ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ചിലവുള്ളൊരു ശസ്ത്രക്രിയ 10-14.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ഒരു കുടുംബം തകരാൻ ഒരു ശസ്ത്രക്രിയ മതി. ഫോളോ അപ്പിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഇതിന് ശേഷവും ജീവിത അവസാനം വരെ ഇതിൻ്റെ ഫോളോ അപ്പും മെഡിസിനും ഒക്കെ തുടരേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ കഴിയുന്നത് ഇത് വരാതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണം. ഇപ്പോൾ കരൾ രോഗം വരുന്ന ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫിലിം സ്റ്റാർസൊക്കെ ഇപ്പോൾ മരിച്ചപ്പോൾ പലരും ഇത് പുറത്തു പറയാൻ മടിക്കുന്നത് അവരുടെ കരിയറിനെ ബാധിക്കും. ഞാൻ മദ്യം കഴിക്കുന്ന ആളാണെന്ന്, മദ്യം കഴിക്കുന്നവർക്ക് മാത്രം പറഞ്ഞല്ല പൊതുജന സമൂഹം പറയണത് ഇത് പുറത്ത് പറയരുത്. കാരണം ഇത് മദ്യം കഴിച്ചിട്ട് വരുന്നത്, ഞാൻ ആദ്യം ബ്ലഡ് വോമിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ ഫുള്ളി ആൽക്കഹോളിക്കുന്നതാണ്. അപ്പോൾ ഫിലിപ്പാസ് സാറിൻ്റെ അടുക്കൽ ഞാനിത് കാണിച്ചപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ കഴിക്കുമെങ്കിലും കഴിച്ചില്ലെങ്കിലും ഒരു ഇൻഷുറൻസ് കവർ ചെയ്തുണ്ടെങ്കിൽ അതുപോലും കിട്ടില്ല നിങ്ങൾക്ക്. ഒന്നിപ്പോൾ രാജേഷ് പിള്ള എടുക്കുമ്പോൾ അദ്ദേഹം മദ്യം കഴിച്ചിട്ടല്ല, കലാഭവൻ മണി എടുക്കുമ്പോൾ അടുപ്പമില്ലാത്തവർക്ക് പോലും വലിയ വിങ്ങൽ അനുഭവപ്പെട്ടതാണ് കലാഭവൻ മണിയുടെ മരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ മദ്യപാന കമ്പനികളിൽ പെട്ട ആളുകൾക്ക് കരൾ രോഗം വരാനുള്ള സാധ്യത ജനിതക സാധ്യതയേക്കാൾ കൂടുതലല്ലേ എന്നുള്ളതാണ്. ഡോക്ടർ, ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി? നന്നായി മദ്യപിക്കുന്ന ഒരാൾക്ക് കരൾ രോഗം വരും എന്ന് ഉറപ്പാണോ? സ്ത്രീകളിൽ പുരുഷന്മാർ കഴിക്കുന്നതിൻ്റെ പകുതി കഴിച്ചാൽ മതി. ഒരു 40-80 grams ഓഫ് ആൽക്കഹോൾ, 40-80 grams ഓഫ് ആൽക്കഹോൾ എന്ന് പറയുമ്പം നമ്മുടെ, ഞാൻ എറണാകുളത്ത് പിന്നെ ആദ്യം കേട്ടത് ഈ ബിയർ മദ്യം അല്ല എന്നുള്ള, മദ്യത്തിൻ്റെ കാറ്റഗറിയിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ബിയർ. ഞങ്ങൾ ഇല്ല ഡോക്ടറെ വിളിക്കുന്നത്, അല്ലപ്പോഴും ഒരു 10-12 beer ഒരാഴ്ച കുടിക്കും എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന വിസ്കിക്ക് 40% ആൽക്കഹോളാണ്, ബിയറിന് 5% ആണ്, വൈന് 6% മറ്റുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ബിയർ ക്യാൻ വെച്ചോ അല്ലെ ബോട്ടിൽ വെച്ചോ, അപ്പോൾ അതിലെ മൊത്തം ഈ ഗ്രാം കണക്കിന് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഈ കഴിക്കുന്ന ബിയറും ഈ വൈൻ കുടിക്കുന്ന ആളും ഈ വിസ്കി കഴിക്കുന്ന ആളും ഒരു പക്ഷേ ഒരു 14 grams പെർ ഡേ കഴിക്കും. അതിന് താഴെയാണെങ്കിൽ വലിയ അപകടം ഇല്ലെന്നാണ്. ഈ 40-80 grams പെർ ഡേ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾ 10-12 years 60% ലിവർ സിറോസ് വരാൻ മെയിൽസിൽ സാധ്യതയുണ്ട്. അതാണ് പ്രധാന പ്രതി തന്നെയാണ് മദ്യപാനം. മദ്യപാനം പ്രധാന പ്രതി. അതേസമയം സ്ത്രീകളുടെ അവർക്ക് ഇതിൻ്റെ നേരെ പകുതി മതി, 20-40, 10-5 years. പക്ഷേ ഇതിൽ പലരും 5 വർഷം കടക്കുമ്പോൾ തന്നെ സിറോസിലെത്തി കഴിഞ്ഞിരിക്കും. ഇത് മൊത്തത്തിലൊരു കണക്കാണ്. അപ്പോൾ മദ്യപാനം നമ്മൾ തീർച്ചയായിട്ടും, കാരണം ഈ ഇതൊരു കെമിക്കലാണ്, അതിന് നമ്മുടെ ലിവറിൻ്റെ സെൽസിനെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിയന്ത്രിത മദ്യപാനി മാത്രമാണ് എന്ന് പറയുന്ന പുതിയൊരു തലമുറയോട് എങ്ങനെ ഇത് പറഞ്ഞു? ഞാൻ സാറിൻ്റെ അടുത്ത് ഇവിടെ കയറുന്നതിന് മുമ്പ് സാറിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ പലരും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്, മറ്റേ നമ്മുടെ മറ്റേ പുള്ളി നല്ല അടിയാണ്, നമ്മൾ 2.5 അടിച്ചാൽ തന്നെ നമ്മുടെ ലിവർ പോക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു ഉദാഹരണമായിരുന്നു. ഇപ്പോൾ വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും ഉണ്ട്, ഒരുപാട് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ മാത്രം ആ ഒരു ലീഗിലോട്ട് മാറുന്നുണ്ട്, കുറച്ച് ഗോഡ്സ് ഗിഫ്റ്റ് പിന്നെ ഒരു ഹാർഡ് വർക്ക്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ഹെഡിറ്റ് അറിയാണ്. ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ 2.5 അടിക്കാറുള്ളൂ, മറ്റോ 10 അടിച്ചിട്ട് ഒരു കുഴപ്പമില്ല, കല്ലൂരി ഇരിക്കുന്നു പറഞ്ഞാൽ ദാറ്റ് ഡിപ്പെൻസ് ഓൺ ഹെഡിറ്ററി. മദ്യപാനം 24% കുറഞ്ഞു എന്ന് പറഞ്ഞ്, അപ്പോൾ ആക്സിഡൻറ്റും അതുപോലെ കുറഞ്ഞിട്ടുണ്ട്, ക്രിമിനൽ ആക്ടിവിറ്റീസും അതുപോലെ കുറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്ത് പറയുന്നു, ആൽക്കഹോളിക് സിറോസിസ് കുറഞ്ഞിട്ടുണ്ടോ? അതറിയണമെങ്കിൽ നമ്മൾ വർഷങ്ങളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ അലോപ്പതി മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വന്നാൽ അത് ഈ ലിവറിനെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇഫക്റ്റ് ഉണ്ടാകോ ഇല്ലേ എന്നുള്ളത് ഡോക്ടേഴ്സിന്. അത് നമ്മൾ ഏത് മരുന്നാണെന്നുള്ളതിനെ ആശ്രയിച്ച് ട്യൂബർക്യുലോസിസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ലിവർ ഫംഗ്ഷൻ നോക്കണമെന്ന് നമ്മൾ പറയും. അതുപോലെ ക്ലാസ് 1, ക്ലാസ് 2 കാറ്റഗറൈസ് ചെയ്തിട്ട് ഈ അലോപ്പതി മരുന്നിന് ശരിക്കും നമ്മളത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ ചെയ്യേണ്ട കാര്യമാണ്, ഇങ്ങനെ ചെറിയ സൈഡ് എഫക്ട്സ് വരാൻ നിങ്ങളത് നോക്കിക്കോണം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലാതെ കൃത്യമായിട്ട് അറിയാം ഓരോ മരുന്നിൻ്റെയും ലീഫ്ലെറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ചിലത് കണ്ട ഓരോ രോഗികളും കഴിക്കാതെ തിരിച്ചു വരും, ചിലതിന് പോയിസൺ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ എണ്ണകളും മസാലകളും വറുത്തകളും ഈ വറുത്ത ആഹാരങ്ങളും എങ്ങനെയാണ് ഈ ലിവർ സിറോസിസിനെ സ്വാധീനിക്കുന്നത്? ആൾക്കാർക്ക് വണ്ണം കൂട്ടുന്ന രണ്ട് കാരണം, ഒന്ന് കാർബോഹൈഡ്രേറ്റ്, ഒന്ന് ഫാറ്റുമാണ്. ഇതിൽ ഫാറ്റാണ് ഏറ്റവും കൂടുതൽ വണ്ണം ഉണ്ടാക്കുന്നത്. പക്ഷേ കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ നാട്ടിലെ ചോറ് കഴിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പേരും വണ്ണം വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ചോറിൻ്റെ അളവാണ്. ചിലർ ഡയബറ്റീസ് വരുമ്പോൾ ചോറ് മാറ്റി ചപ്പാത്തി ആക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അത് ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കാൻ. പക്ഷേ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ വണ്ണം കൂടുതലുള്ള ആൾക്കാർ മൊത്തത്തിൽ റെസ്ട്രിക്ട് ചെയ്യേണ്ട കാര്യമാണ്. വിഷത്തിൻ്റെ അംശം ഡീറ്റോക്സിഫൈ ചെയ്യുന്ന ഓർഗനാണ് ലിവർ. സാർ പറഞ്ഞ പോലെ തന്നെ വറുത്താഹാരങ്ങൾ കഴിക്കുന്നുണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്നതെന്തും നമുക്ക് അനുയോജ്യമില്ലാത്തതെന്തും ഡീറ്റോക്സിഫൈ ചെയ്യുന്നത് ലിവറാണ്. അപ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി തന്നെ നമ്മൾ ജങ്ക് ഫുഡായിട്ടുള്ള
ഹാർഡ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഇത് കുഴപ്പമില്ലെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നമ്മളനുസരിച്ച് വ്യായാമം ചെയ്യുന്ന ആളായിരിക്കണം. പല ചേച്ചിമാരും ചോദിക്കും, ഞാൻ ഒടുക്കത്തെ പണിയാട്ടോ സാറേ വീട്ടിൽ, ഈ പണിയെന്ന് പറഞ്ഞ് ചില്ലറ പണിയില്ല പറയുന്നില്ല, പാത്രം കഴുകുന്നു, നമ്മൾ വേറെ കാര്യങ്ങളായി മറ്റേ അറക്കുന്നു, നുറുക്കുന്നു, തിരിച്ച് ചെയ്യുന്നു. പക്ഷേ ഈ കാർഡിയോവാസ്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യം വളരെ കുറവാണ്. കാർഡിയോവാസ്കുലർ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നടപ്പ്, ഓട്ടം, സൈക്ലിംഗ്, സ്വിമ്മിങ്, ഇതിൽ അവസാനം പറഞ്ഞ മൂന്നെണ്ണം പറ്റില്ല. സ്വിമ്മിങ്, സൈക്ലിംഗ് ആപ്പ് ചോദിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നടപ്പ് പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെ രാത്രി നമ്മൾ ഈ ഗോതമ്പ് എന്ന് വെച്ചാൽ ഗോതമ്പായതുകൊണ്ട് കുറയുന്നില്ല, പക്ഷെ എന്തായാലും കാർബോഹൈഡ്രേറ്റിൻ്റെ അംശം സാറ് പറഞ്ഞാലും കുറയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ. പെപ്സി ബാധിക്കില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്, പെപ്സി ഇപ്പം വ്യാപകമായി ബാധിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ബാധിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് രാജേഷ് പിള്ള മരിച്ചത് പെപ്സി കുടിച്ചിട്ടല്ല എന്നേ പറഞ്ഞു. കാർബണേറ്റഡ് ഡ്രിങ്കിന് അമിതമായി യൂസേജ് ദോഷം ചെയ്യും, ഒരു സംശയം വേണ്ട. ചടിക്കും സാധാരണക്കാരന് ഈ ഫാറ്റ് ലിവറിന്റെ ലക്ഷണം എന്താണ്? ഫാറ്റ് ലിവറിന് ഒരു ലക്ഷണവും വരില്ല, ഇത് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഫാറ്റ് ലിവർ കൊണ്ട് ഒരു നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ട ഒരു സിംറ്റംസും കാണും. സിറോസിസ് വന്നാൽ പോലും നമുക്കൊരു സിംറ്റം അറിയത്തില്ലല്ലോ, അതുകൊണ്ടല്ലേ മദ്യപാനം കഴിച്ചുകൊണ്ടിരുന്നത്, രക്തം ശർദ്ദിക്കുമ്പോഴാണ് വരുന്നത്. അപ്പം ചില ആൾക്കാർക്ക് ഒരു രസകരമായ അനുഭവം ഞാൻ പറയാം, ഈ ഫാറ്റ് ലിവറിന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇവിടെ ഒരു വേദന എല്ലാവർക്കും, പലരും ഇവിടെ ഭയങ്കര വേദനയായിട്ട് വരും. ഒരു മനുഷ്യൻ ഒരു ദിവസം എൻ്റെ ഒ പിയിലേക്ക് ക്യൂ ഒക്കെ ഭേദിച്ച് കയറി വന്നാണ് ഡോക്ടർ, ഭയങ്കര വേദന ലെഫ്റ്റ് സൈഡിൽ ഭയങ്കര വേദനയാണ്. ഞാൻ പറഞ്ഞ് ഇതിന് മാത്രം അങ്ങനെയാണ് നിങ്ങൾ എമർജൻസി കാഷ്വൽ അല്ല, എനിക്ക് സാധനം തന്നെ കാണണം, ഇവിടെ ഭയങ്കര വേദനയാണ്. ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം, ഇന്നലെ അൾട്രാസൗണ്ട് ചെയ്തപ്പം ഫാറ്റ് ലിവറാന്ന് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് വേദനയാണ്. അത് ഞാൻ പറഞ്ഞു അതിനെങ്ങനെ ഇവിടെ വേദന വരുന്നത്, ഇവിടെ ലിവർ എനിക്ക് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ നേരെ കൊണ്ട് അൾട്രാസൗണ്ട് മെഷീൻ്റെ എടുത്ത് കിടത്തിയിട്ട് ഞങ്ങൾ കാണിച്ചു കൊടുത്ത് ലിവർ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ധാരണ ലിവർ ലെഫ്റ്റ് സൈഡിലായിരുന്നു. മദ്യപിച്ച് മരിക്കുന്ന ഒത്തിരി ആളുകൾ ഒരു പക്ഷേ ഈ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ എത്തിയിട്ടില്ല, അതിന് അവർക്ക് വരാനുള്ള സാമ്പത്തികമില്ല, അല്ലെങ്കിൽ ബസ് പേർ കൊടുത്ത് ഇവിടെ എത്താനുള്ള സാമ്പത്തികമില്ല. ഈ മദ്യപാനത്തിൻ്റെ കൂടെ കരളിന് രോഗം വരുന്നത് പോലെ ഒപ്പത്തിനൊപ്പം തലച്ചോറിലും ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ തലച്ചോറിലുള്ള മാറ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫ്രോണ്ടൽ ലോബിലെ നമ്മുടെ ജഡ്ജ്മെൻറ്റ് അതിനെ ബാധിക്കുന്ന, അതിനെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഫ്രോണ്ടൽ ലോബ്സിനെയാണ് ഒപ്പത്തിനൊപ്പം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മദ്യപാനിക്ക് കരൾ രോഗം വരുമ്പം കുറേ കൂടെ ഒളിപ്പിക്കും, ഇത് കുടിച്ചതുകൊണ്ടല്ല എന്നുള്ള ചില കാര്യങ്ങൾ പറയും, ചികിത്സയ്ക്ക് പോകാൻ മടിക്കും. ഇതെല്ലാം മദ്യം തലച്ചോറിനെ കൂടി ബാധിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഒപ്പത്തിനൊപ്പം മദ്യപാനത്തിലുണ്ടാകുന്ന ഈ ഒരു ഘടകം ഒരു മദ്യപാനി കരൾ രോഗത്തിലേക്ക് പോകുമ്പോൾ ചികിത്സയ്ക്ക് എത്താനും ഉള്ള കാലതാമസത്തിന് ഇടയാക്കുകയും ചെയ്യും. പലപ്പോഴും രക്തം ഛർദ്ദിച്ച് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലൊക്കെ എത്തുമ്പോഴായിരിക്കും എല്ലാവരും അറിയുക പോലും ചെയ്യുന്നത്. പാൻക്രിയാറ്റൈറ്റിസ് നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്നില്ല, ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. മദ്യപാനം കൊണ്ട് ഏറ്റവും വലിയ അപകടം വരുന്നത് പാൻക്രിയാറ്റൈറ്റിസ് വന്നിട്ടാണ്. ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയാണ്, 50% ആൾക്കാരെ ഹോസ്പിറ്റലിൽ എത്തും. ഒട്ടുമിക്കവരും തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർ മദ്യപാനം കഴിക്കരുത്, മദ്യം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവർ ഉപേക്ഷിക്കുന്നുണ്ട്. ഉപേക്ഷിച്ച് കഴിഞ്ഞ് കുറേ നാളൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞ് പിന്നെ പതുക്കെ അവർ ഇപ്പോൾ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ വീണ്ടും ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറോട് ചോദിക്കുകയാണ്, സാർ ഒരു ചെറിയൊരു ബിയർ കഴിച്ചോട്ടെ എന്ന് പെർമിഷൻ ചോദിക്കുമ്പോഴത്തേക്കും ഡോക്ടർ പതുക്കെ ഒരു പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു പെർമിഷനോടുകൂടി കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞ് അങ്ങനെ അല്ല അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേര് അങ്ങനെ പെർമിഷൻ കിട്ടിയിട്ട് ഡോക്ടർ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ള ചേച്ചി പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഓർമ്മ നിന്നറിയോ, നമ്മൾ രണ്ട് ദിവസം ക്ലാസ്സിന് പുറത്തേക്കുന്ന കുട്ടി പറയുന്നത് സാറേ നാളെ മുതൽ ക്ലാസ്സിൽ കയറിക്കോട്ടും ചോദിക്കണോ ലാഘവത്തോട് ചോദിക്കും. നമ്മളിപ്പോൾ ഇതിനോട് കഴിക്കല്ലേ എന്ന് നമ്മൾ ചെന്ന് പറയുമ്പോൾ അവർ പറയണ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചെറുത് കഴിച്ചോ, രാത്രിയിൽ കിടക്കാൻ നേരമ്പോൾ ഒരു ചെറുത് കഴിച്ചിട്ട് കിടന്നോ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിൽ. പക്ഷെ അപ്പൊ അതൊരു സൈലന്റ് ആയിട്ട് ഒരു പെർമിഷൻ കൊടുക്കുന്ന ഒരു ഇതാണ്, അതൊന്ന് ക്ലാരിഫൈ ചെയ്തു. ലിവർ സിറോസിസ് വന്ന ഒരു രോഗിയോട് പിന്നീട് എപ്പോഴെങ്കിലും മദ്യപിച്ചോളാൻ പറയാൻ ഡോക്ടർക്ക് കഴിയും? ഇപ്പൊ എല്ലാം കുറഞ്ഞല്ലോ, ഞങ്ങളൊന്ന് കഴിച്ചോട്ടെ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എന്റെ മറുപടി എന്താണെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു കൊടുക്കും. ചേച്ചി അങ്ങനെ സിറോസിസ് സാറ് പറഞ്ഞല്ലോ, ഒരു പരിധി കഴിഞ്ഞാൽ ഇത് റിവേഴ്സിബിൾ അല്ല, പിന്നെ ഇത് തിരിച്ച് പഴയ രീതിക്ക് ലിവറിനെ മാറ്റാൻ കഴിയില്ല. എനിക്ക് ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നിരന്തരമായിട്ട് എനിക്ക് ഈ രോഗത്തുണ്ടാവും, എനിക്ക് ആവശ്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് രണ്ടെണ്ണം അടിച്ചോളാൻ പറയും. നിങ്ങളെൻ്റെ സുഹൃത്താണ്, നിങ്ങളെൻ്റെ പേഷ്യൻ്റാണ്, ഒരു കാരണവശാലും അടിക്കാൻ പാടില്ല. എൻ്റെ കൺഫേംഡ് ശത്രുവിനോട് പറയാൻ കൊള്ളുന്ന കാര്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഇതാണ് സാർ പറഞ്ഞത്, പാശ്ചാത്യ രാജ്യങ്ങളിൽ എല്ലായിടത്തും ചെയ്യുന്നതാണ്. നിർബന്ധമായിട്ട് അറിഞ്ഞോ അറിയാതെ പേഷ്യൻ്റ് അറിയാതെ കൗൺസിലിംഗിന് വിധേയനാക്കണം. ഡി അഡിക്ഷൻ നിർബന്ധമായിട്ട്, കാരണം വെച്ചാൽ അതെല്ലാം നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വാക്കുവാദത്തിൽ ഏർപ്പെടുകയും നമ്മൾ വലിയൊരു വഴക്കായിട്ട് മാറുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡോക്ടറിനടുത്ത് ഉണ്ടായിട്ടത് മെല്ലെ
അതൊരു മാനസിക രോഗമാണ്, അത് മെല്ലെ ഇന്ന് മാറ്റാൻ നോക്കുക. മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും ഇമാതിരി പറയാറുണ്ട്. പലപ്പോഴും ഡോക്ടർമാർ പറയാത്ത പോലും പറയാറുണ്ട്. കാരണം മദ്യത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ മദ്യത്തിന് അടിമപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ചികിത്സകളെ പോലും നിരാകരിക്കും. ചികിത്സിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കുടിക്കും, അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോകില്ലെന്ന് പറയും. ഗവൺമെൻറ് പരിപാടിയാണ് കാരുണ്യ, ക്യാൻസർ രോഗ നിവാരണത്തിനുള്ള പദ്ധതി. ഒരു പക്ഷേ നമ്മൾ മുന്നോട്ട് വയ്ക്കേണ്ട ഒരു പരിപാടി ഈ കരൾ രോഗ നിവാരണത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും പദ്ധതി. സാറ് പറയുകയായിരുന്നു വളരെ ശതമാനം ആളുകളും അവരുടെ ചികിത്സത്തിൽ വഹിക്കാൻ സാധിക്കാതെ ഈ രോഗത്തിന് വഴിപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ 1998 കൂത്താട്ടോളം ദേവമാതാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ആദ്യ ഒരാളെ ലിവർ ട്രാൻസ്ഫർ, അന്ന് ഇവിടെ ഒന്നും ഇല്ല. അന്ന് ഞാൻ അമേരിക്കയ്ക്ക് വിടും, അദ്ദേഹം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു. അയാൾ ഒരു വർഷം അവിടെ താമസിച്ചു, ചെയ്ത് വന്നിട്ട് 2.5 crore rupees 1998 അയാൾക്ക് ചിലവായി. നമ്മൾ ഡൽഹിയിൽ 50 lakh rupees ആകും, നമ്മൾ മദ്രാസിൽ 40 lakh rupees, കേരളമാണ് ഈ ഭൂമുഖത്ത് ഏറ്റവും കുറവ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചിലവരുന്നത് 20-25 lakh. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്ന് ഇദ്ദേഹത്തിനൊക്കെ ഒത്തിരി കോംപ്ലിക്കേഷൻസ് വന്നു, കൂടുതലാകും. അതല്ലെങ്കിൽ ഒരു പാക്കേജ് എന്ന് പറയുന്നത് 20-25 lakh ആണ്. ഇതിൽ കുറഞ്ഞ് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റ് സംസ്ഥാന സെക്രട്ടറിയാണ്. എനിക്കാണെങ്കിൽ തന്നെയും അന്ന് ഒരു 40 lakh rupees ചിലവായിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് മുന്നോട്ടുള്ള ഇത്രയും എക്സ്പെൻസ്. ഓരോ മാസവും അതിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും, ഒരു വർഷത്തോളം, ഒരു 6 months ഹോസ്പിറ്റലിൻ്റെ പരിസരത്ത് തന്നെ താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതിന് നിവൃത്തിയില്ലാത്തവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഇതിൽ നല്ലത് മരിച്ചു പോകുന്നതാണ്. കാരണം മെഡിസിൻ മേടിക്കാൻ പോലും നിവൃത്തി. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ബൗസാറും ഞങ്ങൾ കുറേ ആൾക്കാരോട് കൂടിക്കൊണ്ട് ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി, കേരള സ്റ്റേറ്റ് ലിവർ ട്രാൻസ്പ്ലാന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി ഗവൺമെൻറ് തലത്തിലൊക്കെ ബന്ധപ്പെട്ടു. കരൾമാറ്റ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത് എപ്പോഴാണ് കരൾ രോഗം ബാധിച്ച ഒരാൾക്ക്? കരൾ രോഗം ബാധിച്ചാൽ നമ്മൾ അതിന് ഓരോ ടെസ്റ്റുകളുണ്ടല്ലോ, നമ്മൾ രോഗിയുടെ മൊത്തം ഫോളോ അപ്പിൽ ഈ രോഗി വൈദ്യശാസ്ത്രപരമായ കണക്കനുസരിച്ച് നമുക്കൊരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്, മെൽഡ് സ്കോർ എന്ന് പറയും, മെഷർ ഓഫ് എൻ സ്റ്റേജ് ലിവർ ഡിസീസ്. ആ മെൽഡ് സ്കോർ നമുക്ക് 15 താഴെയാണെങ്കിൽ ഓക്കെ, ഇയാൾ ഒരു വർഷത്തിനപ്പുറം കടന്നു പോകും. 15 to 25 ആണെങ്കിൽ ഒരു പക്ഷേ 6 to 12 months അകം നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അപ്പോൾ 25 or 30 ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ അലർട്ട് ചെയ്യും വളരെ പെട്ടെന്ന്. നമ്മളൊരു ലിസ്റ്റ് ഉണ്ടല്ലോ, കേനോസ്, കേരള നെറ്റ്വർക്ക് ഓർഗനൈസേഷനിൽ നമ്മൾ പല സെൻറ്റേഴ്സിലും ആൾക്കാരുടെ സ്ഥിതി അറിയിച്ചു. അവർക്ക് എല്ലാ മാസവും നമ്മുടെ മെൽഡ് സ്കോർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. പലപ്പോഴും കരൾമാറ്റ ശസ്ത്രക്രിയ വളരെയധികം ഉയരുന്നു എന്നതിൽ സ്വകാര്യ മേഖലയെ അവിശ്വസിക്കാൻ ഒരു പ്രവണതയുണ്ട്. ആവശ്യമുള്ള ആവശ്യമില്ലാത്ത കേസുകളിലും ഡോക്ടർമാർ കരൾമാറ്റ വിജയ സാധ്യത വളരെ കുറവായ കേസുകളിൽ നിർദ്ദേശിക്കും. അത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടി വളരെ, ഞാൻ പറഞ്ഞില്ല, ഒരു 25 അപ്പുറം മെൽഡ് പോയാലേ നമ്മൾ ആ രോഗികളോട് പറയും ഇത് ചെയ്തിട്ട് കാര്യമില്ല. ചിലർ പറയും എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുമ്പോൾ ആവശ്യമില്ല. ഇത് നമ്മുടെ വെയിറ്റിംഗ് ലിസ്റ്റ് നോക്കിയാൽ അറിയാം, ഗവൺമെൻറ്റിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് നോക്കിയാൽ എത്ര പേർക്ക് ആവശ്യമുണ്ടെന്ന്. ആരും ആവശ്യമില്ലാതെ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലും ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ എല്ലാ സംവിധാനവും ഒരുക്കി വെച്ചേക്കുക, പക്ഷെ അവിടെ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ചെല്ലാൻ ജനങ്ങൾക്ക് വിശ്വാസമില്ല. ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ നിന്ന് എല്ലാ മേഖലകളിൽ നിന്നും ഗവൺമെൻറ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം സർക്കാർ മേഖല കുറച്ചുകൂടി വളരെ ഗൗരവത്തിലെടുക്കേണ്ട സമയമാവേണ്ടതുണ്ട്. അപ്പോൾ അത് ഗവൺമെന്റിന് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയ്ക്ക് സാമ്പത്തികം കൊടുത്തിട്ട് ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടതാണ്. ഞാൻ ചോദിക്കുന്നപ്പോൾ സാറ് പറഞ്ഞു മെൽഡ് എന്ന് പറഞ്ഞു, മെൽഡ് എന്ന് പറഞ്ഞപ്പോൾ എൻ സ്റ്റേജ് ലിവർ ഡിസീസ്. ഞാൻ പറഞ്ഞു നിങ്ങളൊരു രക്തപരിശോധന ഇപ്പോൾ സാറ് പറയുന്നിടത്തോ അല്ലെങ്കിൽ അല്ലാതെ ഒരിടത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോത്രോമിൻ ഐനർ റേഷ്യയും നിങ്ങളുടെ ബിൽഡ്രോബിനും നിങ്ങളുടെ ക്രിയേറ്റിനും കിട്ടി. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗൂഗിളിൽ ഈ മെൽഡിൻ്റെ സ്കോറിങ് നമുക്ക് തന്നെ തന്നെ നോക്കാം. ഇപ്പോൾ സാറ് പറയുന്നത് 15 to 25 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 6 to 12 months ട്രാൻസ്പ്ലാന്റേഷൻ നടത്തണമെന്ന് സാറ് പറയുമ്പോൾ അത് ആര് പറഞ്ഞാലും അത് നമുക്ക് തന്നെത്തൻ ചെയ്യാം. അതല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നിയുള്ള നമ്മുടെ പല സുഹൃത്തുക്കളുടെ ഉണ്ടായിരുന്നു വെച്ചാൽ ഇത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ അമിതമായിട്ട് വാത്തോര സംസാരിക്കുക. റോഡ്, ആ റോഡിൻ്റെ പല ഘട്ടങ്ങളിലും നിങ്ങൾക്ക് പിന്തിരിയാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ആ പിന്തിരിയാനായിട്ടുള്ള അവസരങ്ങൾ സമർത്ഥമായിട്ട് ഉപയോഗിക്കുക. ആ സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ നമ്മളെല്ലാവരും അണിചേരുക. നമുക്കെല്ലാവർക്കും പറയുകയും ചെയ്യാം ഇനി ഇതുപോലൊരു മരണം ഉണ്ടാകരുത്, ഈ റോഡിൻ്റെ അറ്റത്തേക്ക് ആരെയും കടത്തിവിടരുത്,
ഇതാണ് ഒരു പക്ഷേ നമ്മൾ എടുക്കേണ്ട തീരുമാനം, സമൂഹം എടുക്കേണ്ട തീരുമാനം. തീർച്ചയായും നേരിടാൻ കഴിയുമെന്ന് വിദഗ്ധമായ അഭിപ്രായമാണ് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്താണ് കരൾ രോഗം, ഏതൊക്കെ ഘട്ടത്തിൽ നിങ്ങൾക്ക് അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം, അത് വന്നു കഴിഞ്ഞാൽ പോലും ഭയക്കാതെ എങ്ങനെ നേരിടാം, സുഗമമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം, സംശയങ്ങൾ വെച്ചുകൊണ്ടിരിക്കാതെ, ഏത് രോഗത്തെക്കുറിച്ചാണെങ്കിലും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാതെ, അത് സമൂഹത്തിൽ കൂടുതലായി അതിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ കൂട്ടായി നേരിടാൻ കഴിയും. ശരിയായ വിവരങ്ങൾ ശരിയായ സമയത്ത് അറിഞ്ഞുകൊണ്ട് എന്ന വ്യക്തമായ വിവരമാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ വഴിയിലേക്ക് രോഗപ്രതിരോധത്തിലേക്ക് പോവുക എന്നുള്ള ഈ സന്ദേശം പങ്കുവച്ചുകൊണ്ട് നിയന്ത്രണ രേഖ പൂർണ്ണമാകുന്നു. നമസ്കാരം.